ബിജു ശാന്താറാം പിന്നെ എൻ്റെ സഹോദരൻ തബലാമൃത് ഇത് വെച്ചിട്ട് ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഈ ഇടപ്പള്ളിയിലുള്ള എന്ന് പറയും നമ്മളിപ്പോൾ ഈ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഞങ്ങൾ എൺപത്തി രണ്ടിൽ ജനുവരി അഞ്ചാം തീയതി ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് അവതരിപ്പിച്ചു അതാണ് ഞാൻ ഇന്നും കൊണ്ട് നടക്കുന്ന ഭക്തിഗാനമേള ട്രൂപ്പ് അതിനു മുമ്പ് വരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫോർമാറ്റ് നമുക്ക് മനസ്സിൽ തോന്നിയിട്ടില്ല ഈ പറഞ്ഞ ഈ പഴവങ്ങാടി ഗണപതിയും ചന്ദ്രക്കല പൂച്ചൂടി അതിലുള്ള പാട്ടുകളും പിന്നെ അന്നത്തെ നമുക്ക് പുറത്തുനിന്ന് ഞാൻ പറയും മദ്രാസിൽ നിന്ന് ഈ എൽ പി റെക്കോർഡിൽ വന്നിട്ടുള്ള ചില അയ്യപ്പ ഭക്തിഗാനങ്ങളും സിനിമയിൽ വരുന്ന നല്ല ഭക്തിയായുള്ള അന്നത്തെ കാലത്തെല്ലാം പഴയ തമിഴും മലയാളമുള്ള അന്ന കുറേ പുരാണ സിനിമകളൊക്കെ എടുക്കുന്ന കാലഘട്ടം ഇന്നത്തെ മതിയല്ല അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് അത് ഡെവലപ്പായി ഇന്നിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാൽപ്പത് കൊല്ലം ഇപ്പോൾ എൺപത്തിരണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ഈ നാൽപ്പത് കൊല്ലവും സജീവമായിട്ട് പ്രത്യേകിച്ച് മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാക്സിമം പ്രോഗ്രാമാണ് ഈ കഴിഞ്ഞ കൊറോണ കാലത്താണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് അതായത് ഇപ്പോൾ വീണ്ടും ഈ വർഷവും ഡൽഹി പിന്നെ എബ്രോഡ് എല്ലാ സ്ഥലങ്ങളും രണ്ടായിരത്തി രണ്ടിൽ ഞാൻ പോയത് അത്ഭുതമായ ഒരു സ്ഥലത്തേക്ക് എന്ന് പറയും നൈറോബി നമ്മൾ വിശ്വസിക്കില്ല ആ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ പോയിട്ട് നമ്മുടെ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുക അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം അതിൻ്റെ പുറയിലുള്ള ചരിത്രം വെച്ചാൽ അതേ കെനിയയിൽ എൺപത്തിനാലില് ഞാൻ വെസ്റ്റേൺ ബാൻഡ് ഈ ഹൈജാക്കേഴ്സ് ഞങ്ങളവിടെ പോയി ഒരു മാസത്തോളം അവിടെ ഒരു ഹോട്ടലിൽ ബാൻഡ് വായിച്ചിട്ടുണ്ട് അതേ കെനിയയിലേക്ക് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിന് പോയി ഈ അയ്യപ്പ കീർത്തനങ്ങൾ ചൊല്ലുകയാണ് അപ്പോൾ ഈ കോയിൻസിഡൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ എൻ്റെ ഗുരുനാഥൻ ദക്ഷിണാമൂർത്തി സ്വാമി പറയും നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നമ്മൾ തീരുമാനിക്കുന്നതല്ല അതിൻ്റെ പുറയിലൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും ആ സമയാസമയങ്ങളിൽ ഓരോന്നും നമുക്ക് നടത്തി തരുന്നതും ആ ശക്തി അതിന് നമുക്ക് എന്ത് വേണേൽ പറയാം ഈശ്വരൻ എന്നോ ഭഗവാൻ എന്നോ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം അത് ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിൽ പെട്ടാലും നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് നമുക്ക് പുറമേ ആ ശക്തിയാണ് എനിക്ക് അത്ഭുതമായി സത്യം പറഞ്ഞാൽ എൺപത്തിനാലിൽ ഞാൻ പോയി വെസ്റ്റേൺ വായിച്ച് അതേ ആ പട്ടണത്തിൽ പോയിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഈ നമ്മുടെ ആചാരങ്ങൾ പ്രകാരമുള്ള പതിനെട്ട് പണിയോടു കൂടിയുള്ള ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ തിരുമേനിമാരും അവിടെ പൂജ ചെയ്യുന്നു അവിടുത്തെ ഗണപതി ഹോമത്തിന് അത് ഒരുക്കി കൊടുക്കുന്ന അവിടുത്തെ ലോക്കൽ സിറ്റിസൻസ് അവിടുത്തെ ലോക്കൽ സിറ്റിസൻസാണ് ഈ ഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ അമ്പലത്തിലേക്ക് പോയി പൂവെടുത്ത് കൊടുക്കുക മറ്റേ ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതമായി പോയി അപ്പോൾ അത് വേറൊരു കാരണം അവിടെ പറയുകയുള്ള എഴുചിച്ചാൽ അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ ശക്തി ലോകമെമ്പാടും ഗുരുവായൂരപ്പനുണ്ട് ചോറ്റാനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും നമ്മൾ ആരാധന ചെയ്യുന്ന ദേവന്മാരാണെങ്കിലും ഈ അയ്യപ്പസ്വാമി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള തെളിവാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ ഈ നാമസങ്കീർത്തനം ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ അനുഭവം ഞാനെന്നല്ല അനേകം പേര് മദുരാസിയിലൊക്കെ ഒരു ഇരുപത്തഞ്ച് നാൽപ്പത് ട്രൂപ്പുകളുണ്ട് ഈ ഭജൻസ് മാത്രം ചെയ്യുന്നവർ ഇപ്പോൾ കേരളത്തിനും അനേകം പേര് വന്നു നമ്മളൊക്കെ തുടങ്ങുമ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾക്ക് സന്തോഷം അതിന് ശേഷവും ഇങ്ങനെ അനേകം ആളുകളും നമ്മൾ ഈ അമ്പലങ്ങളുടെ പരിപാടിയിലൊക്കെ നമുക്ക് കാണാം പത്ത് ദിവസത്തെ പരിപാടിയിൽ എട്ടും ഒമ്പതും ഗാനമേളകളല്ലാതെ ഈ ഭക്തിഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ട്രൂപ്പുകൾ വരുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം പിന്നീട് അവിടെ നിന്നു ഞാൻ പറയ പ്രോഗ്രാംസും ആൽബംസും വന്നിങ്ങനെ പറഞ്ഞാൽ എൺപത്തിരണ്ടിൽ ആസെട്ടൻ തരങ്ങിണി തുടങ്ങിയതോടുകൂടി പിന്നെ ഇരിക്കാമെന്ന് വൃത്തിയില്ല മാസാം മാസമാണ് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് അദ്ദേഹം പാടുന്ന പാട്ടുകൾക്ക് വേണ്ടി വൃച്ചകം ഒന്നാം തീയതി ആവുമ്പോൾ ക്യൂ നിന്നിട്ടാണ് തലങ്ങിണി എന്ന് ആൽബംസ് മേടിച്ചോണ്ട് പോകണം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ആദ്യത്തെ വർക്കിൽ പാടിക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം എൻ്റെ അച്ഛനായിട്ടുള്ള ബന്ധം അതായത് അദ്ദേഹം ഇവിടെ അന്ന് തന്നെ ദാസേട്ടൻ കച്ചേരി അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ അദ്ദേഹത്തെ പോയി കാണും അങ്ങനെ അദ്ദേഹത്തിന് അച്ഛനോടുള്ളൊരു ബഹുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളീ ആദ്യത്തെ ഗാനം പാടിക്കാൻ സാധിച്ചില്ലെങ്കിലും അച്ഛനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ തരങ്ങണി എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സ്വാമി എന്നാ വിളിക്കണം സ്വാമിയുടെ മോന് ഞാനൊരവസരം നൽകും അങ്ങനെ അദ്ദേഹം വാക്ക് പാലിച്ചതാണ് പിന്നീട് തുളസി തീർത്ഥം എന്ന ആൽപ്പം ഞങ്ങൾ എൺപത്തിരണ്ടിൽ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അന്നിവിടെ ഈ ആർ കെ പോലെ ആർ കെ മാതൃഭൂമിയിൽ കൃഷ്ണൻകുട്ടി ചേട്ടന് ഇവിടെ മനോരമയിൽ വർക്ക് ചെയ്യണ കാലഘട്ടം അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ട് ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി കുറേ പാട്ടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പക്ഷെ അതിൽ ഒരു പർട്ടിക്കുലർ സോങ് എങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്നുള്ളത് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂലും ഞങ്ങൾ പറയാറുണ്ട് എൺപത്തിരണ്ടിൽ ഞാൻ പറഞ്ഞു ഈ ട്രൂപ്പ് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനും ഗുരുവായൂർ അമ്പലത്തിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടുക ആദ്യമായിട്ട് പന്നി ഒരു ഓഡിറ്റോറിയം ഒന്നുമില്ല അവിടെ ഈ കെട്ടിയ ഒരു ഒരു ഹാളിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് അന്ന് ഞാനവിടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതി തരാം അത് ഇന്നത്തെ ഈ ഭജൻ പ്രോഗ്രാമിൽ രാധാകൃഷ്ണൻ അവതരിപ്പിക്കണമെന്ന് പറയുകയും അദ്ദേഹം തന്ന് ഞാൻ വേദിയിൽ ചെന്നിരുന്ന് പാടിയ ഒരു ഗാനമാണ് ഒരു നേരമെങ്കിലും കാണദേ വൈ എന്ത് കുരുവായൂരപ്പ ദിവ്യരൂപം എന്ന് തുടങ്ങുന്ന ഗാനം അന്നവിടെ വേദിയിൽ അവതരിപ്പിച്ചു അതും ഈ പറഞ്ഞ മാതിരി ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ജനങ്ങളതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പിന്നീടാണ് ദാസേട്ടനെ ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ഒരവസരം തരാമെന്ന് അങ്ങനെ ദാസേട്ടൻ എറണാകുളത്ത് വരുമ്പോൾ ഞാനീ പാട്ടുകളെല്ലാം കൂടി ഞാൻ തന്നെ ഒരു കാസറ്റിൽ പാടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് കേൾക്കുകയും അത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഈ പാട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ പാട്ടിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഒരു അത് അത് ഞാനീ പറഞ്ഞു നേരത്തെ ഈ ഈ സ്വർണ ലിപികളിൽ കൊത്തിവെക്കാവുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കിട്ടിയ കാരണം അദ്ദേഹത്തെ പറഞ്ഞാൽ നമ്മളുടെ മഹാന്മാരുടെ പാട്ട് പാടിയ ആളാണ് ദാസേട്ടൻ ദക്ഷിണാമൂർത്തി സ്വാമി ദേവരാമാസരും സലീൽ ചൌദി ഇതുപോലെയുള്ള മഹാന്മാരുടെ പാട്ട് പാടിയ ആൾ നമ്മുടെ ഒരു പാട്ട് അദ്ദേഹമായിട്ട് കൊണ്ട് കൊടുത്തുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ പിന്നെ ഗുരുവായൂരപ്പനുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി നമുക്കതൊക്കെ അറിയാം ഗുരുവായൂരമ്പല നട ഒരു ദിവസം ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് വയലാർ എഴുതി കൊടുത്ത പാട്ടൊക്കെ പാടിയിട്ടില്ല അദ്ദേഹത്തിന് അവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറ്റിയാത്ത കയറ്റാത്തിൻ്റെ വിഷമം എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പാട്ട് കേൾക്കുക ഇതിനകത്ത് ആ വരികൾ അങ്ങനെയാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യോ ഒരു മാത്രയെങ്കിലും നിൻ്റെ പുല്ലാങ്കുളിൽ കേൾക്കാതെ അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എൺപത്തിരണ്ടിൽ ഈ ഒമ്പത് പാട്ടും അതിനകത്ത് എനിക്ക് എന്നെ സംബന്ധത്തെ എല്ലാ പാട്ടും ദാസ്ട്ടം പാടണമെന്നായിരുന്നു പിന്നീട് റെക്കോർഡ് ചെയ്യുമ്പോൾ ദാസഷ്ടം പറഞ്ഞ് രണ്ട് പാട്ട് ഫീമെൽ വേണം ഒമ്പത് പാട്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞു അതിനകത്തുള്ള പ്രഗത്ഭമായ ഫസ്റ്റ് സോങ് നമഹ മൂകാംബികയെ ദേവി ജഗദംബികയെ ഈ ഒരു നേരമെങ്കിലും പിന്നെ ചിത്ര പാടിയ തിരുവാറുമുള്ള കൃഷ്ണ എന്നുള്ള പാട്ട് അഷ്ടമി രോഹിണി നാൾ അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനീ അരിശ്രീ പ്രസാദം ചെയ്തു പിന്നെ ആ ബാനറിൽ തന്നെ ആദ്യത്തെ അരിശ്രീ അഭിഷേകം അയ്യപ്പ ഭക്തിയാണ് അന്ന് ശ്രീ കൃഷ്ണചന്ദ്രൻ നമ്മുടെ അഭിനേതാവും പാട്ടുകാരനുമായിരുന്നു അദ്ദേഹം അരിശ്രീ ബജൻസ് അത് ഞാൻ തന്നെ പാടിയത് ഹരിശ്രീ ഫോക്ക് സോങ്സ് നാടൻ പാട്ടുകൾ ആർക്കെയായിട്ട് ഞാനും അന്ന് എനിക്ക് ഈ എൺപത്തൊന്ന് കാലഘട്ടത്തിൽ വലിയൊരു മറ്റൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ ജെറി അമൽദേവ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ചെയ്ത് കേരളത്ത് ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഞാൻ ചെയ്ത ഈ ആദ്യത്തെ വർക്ക് ഈ ഹരിശ്രീ പ്രസാദം കേട്ടിട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി കാരണം അദ്ദേഹം വളരെ കാലം പാശ്ചാത്യ രാജ്യത്ത് പോയി അവിടുത്തെ സംഗീതം പഠിച്ച് ഈ പിയാനോലൊരു മാസ്റ്ററാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം തിരിച്ച് നമ്മുടെ കേരളത്തേക്ക് വന്ന് അദ്ദേഹം ഫോട്ടോ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്വ എന്നാൽ ഇവിടെ വന്ന് അദ്ദേഹം ചെയ്തതാണ് മഞ്ഞിൽ വിരഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ഹിറ്റ് സോങ്സ് ഒരു ചേഞ്ച് ഫാസിൽ ഡയറക്റ്റ് ചെയ്ത ഇവരുടെ നവോദയയുടെ പടം അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ പാട്ടുകൾ കേൾക്കാൻ ഇടയുണ്ടായി കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ രീതിയിലുള്ള വാദ്യങ്ങളില്ലേ ഇടയ്ക്ക ചെണ്ട മൃദംഗം നാദസ്വരം ഇതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ ആകർഷിച്ചു അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെടുന്നു അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെയധികം എന്നെ ആദ്യം ഒരു സിനിമ ചെയ്യാൻ എനിക്കൊരു അവസരം എൺപത്തൊന്നിൽ കിട്ടുക എതിർപ്പുകൾ എന്ന് പറഞ്ഞു ഉണ്ണി ആറമുള എന്ന് പറഞ്ഞ ആൾ സംവിധാനം ചെയ്ത് രതീഷ് എന്ന് പറഞ്ഞ നടനാണ് അതിൻ്റെ ഫസ്റ്റ് ഹീറോ മമ്മൂട്ടി സെക്കൻഡ് ഹീറോ ഊർവശി എന്ന നടി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ബഹദൂറിൻ്റെ മോളായിട്ട് ഈ സ്ക്രിപ്റ്റൊക്കെ ഇട്ട് ആ സിനിമ ഇപ്പോഴും യൂട്യൂബിലുണ്ട് കാണാം അതിനകത്ത് രണ്ട് പാട്ടാണ് ദാസേട്ടൻ്റെ ഒരു പാട്ട് ജാനിയമ്മ ഒരു പാട്ട് അത് പക്ഷേ ജാനിയമ്മയ്ക്ക് പകരം പിന്നീടത് വാണിചേറാൻ പാടി മനസ്സൊരുമായ പ്രപഞ്ചം എന്ന് പറഞ്ഞ് അപ്പോൾ ഈ സിനിമാ സംഗീതം അത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അന്ന് തരങ്ങണി തുടങ്ങിക്കഴിഞ്ഞു തരങ്ങണിയിലാണ് പോണത് എനിക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത സമയം നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ കാസറ്റ് വർക്കുകൾ ചെയ്യുന്ന കാലഘട്ടത്തെ എനിക്ക് ആ മാഷു ആയിട്ടുള്ള ബന്ധത്തിൽ മാഷ എൻ്റെ കൂടെ നിന്ന് ആ സിനിമയുടെ കംപ്ലീറ്റ് വർക്കിന് മാഷ എന്നെ എനിക്കൊരു എൻ്റെ ഒരു ഗുരുനാഥനെ പോലെ എൻ്റെ കൂടെ നിന്ന് സഹായിച്ചാണ് ധെറിയാമ്മൽ ദേവ് സാറ് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വർക്കുകളിൽ മാവാട്ടിക്കുട്ടിയമ്മ കാട്ടുപോത്ത് ഇതുപോലെ സീൻ നമ്പർ സെവൻ അതിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ കുറേ കാലം വർക്ക് ചെയ്തു അദ്ദേഹത്തിനെ ഈ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഇത് അദ്ദേഹം വല്ല ഓർക്കസ്ട്രേഷനൊക്കെ അദ്ദേഹം തന്നെ ചെയ്യും നമ്മൾ ഈ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ വലിയ ഓർക്കസ്ട്രിയൊക്കെ കൈ കാണിക്കില്ല അതിനാണ് കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അതൊരു വേറെ എക്സ്പീരിയൻസ് ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ അനേകം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആൽബംസ് ദാസേട്ടിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഈ ലൈറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് ലൈറ്റ് സോങ്സ് എന്നൊക്കെ പറയില്ലേ അത് ഓയിൻ സാർ എഴുതിയത് അപ്പോൾ ഇതിനെല്ലാം സാറിൻ്റെ കൂടെ ആയിരുന്നു കണ്ടക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ദാസേട്ടിൻ്റെ തുളസി തീർത്ത് ഇറങ്ങിയതോടുകൂടി അത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ജനങ്ങളിലേക്ക് എത്തി ദാസേട്ടൻ അത് കച്ചേരികളിൽ പാടി അതങ്ങനെ പോപ്പുലറായി പിന്നെ അവിടുത്തെ ദാസേട്ടൻ നമ്മളെ വിളിച്ച് ഓരോ വർക്കുകളും നമ്മൾ കേൾപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് എൺപത്തെട്ടിൽ ആർ കെ താമരൻ ഞാനും കൂടി പമ്പ ഗണപതി ചലപതി തുമ്പിയുയർത്തുന്നു സ്വാമി ജനത്തിനു ശൈലപദത്തിൽ സ്വാഗതമോതുന്നു എന്ന് തുടങ്ങുന്ന ആ പമ്പാ പമ്പാഗണപതി സ്തുതിയോടുകൂടി എൺപത്തെട്ടിലാണ് ഞങ്ങൾ ആദ്യത്തെ ചോലിലൊരു കൃഷ്ണൻ കൂട്ടി തുളസിതീർത്തം എൺപത്തെട്ടിൽ ശ്രീ ആർ കെ ദാമോദരൻ ഞാനും കൂടി ചെയ്തതാണ് ദാസേട്ടൻ്റെ വോളിയം എയ്റ്റ് അന്ന് അവർ ആൽബത്തിന് പേരില്ല ദാസേട്ടിന് എൺപത്തൊന്നിൽ തുടങ്ങി ആ വോളിയം വൺ ടു ത്രീ വന്ന് എൺപത്തെട്ടിൽ എയ്റ്റ് വോളിയം ഞങ്ങൾ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ദാസേട്ടന് വേണ്ടി തുടങ്ങി വെച്ചു അങ്ങനെ എൺപത്തെട്ടിൽ ദാസേട്ടന് വേണ്ടി ചെയ്യുന്ന വോളിയം എയ്റ്റ് അയ്യപ്പൻ വീണ്ടും ആർ കെ ഞാൻ നമ്മളുടെ കൂട്ടുകെട്ടിന് ഒരു ശക്തി കൂടി അതിനു മുമ്പും ഞങ്ങൾ എൺപത്തി ആറിൽ കർപ്പൂര ജ്യോതി എന്നും പറഞ്ഞ് ജയേട്ടന് വേണ്ടി അനേകം അയ്യപ്പ ഭക്തിഗാനങ്ങൾ ചെയ്യാൻ പറ്റി കർപ്പൂര ജ്യോ ജ്യോതി ദീപം കർപ്പൂര ആഴി കർപ്പൂരം ഈ കർപ്പൂരം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെ അതൊരു പർട്ടിക്കുലർലി ഒരു കമ്പനി അവർ സ്വാതി കേസറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ജയേട്ടൻ അന്നൊക്കെ മദ്രാസില് ജയേട്ടൻ ഇവിടെ വന്ന് പാടും അങ്ങനെ അനേകം വർക്കുകൾ ജയേട്ടന് വേണ്ടി പഞ്ചാവർ എന്ന് പറഞ്ഞ് ചുവല്ലൂരി ഞാനും കൂടി ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ കാടാമ്പുഴ പ്രശസ്തമായ ദേവി ക്ഷേത്രം മലബാറിലുള്ള അവിടുത്തെ ഭക്തിഗാനങ്ങൾ ലീല ചേച്ചിയും ചേട്ടനും പിന്നെ അവരിൽ ആ അപ്പം മുതൽ നമുക്ക് ഈ കുറേ എല്ലാവരും നമ്മുടെ ഗാനങ്ങൾ നമുക്ക് ഒരു ഭാഗ്യം കിട്ടി ഇപ്പോൾ പ്രഗത്ഭരായ ഇവരുടെ കൂടെ തന്നെ അന്നത്തെ തലമുറയിലുള്ള രാധിക തിലക് മറ്റേ ബിജു നാരായണൻ ഇവർക്കൊക്കെ ഈ ആൽബങ്ങളിലൊക്കെ നമ്മളൊരു പാട്ടുകളിങ്ങനെ കൊടുത്ത് ആ വരുന്നൊരു കാലഘട്ടം പിന്നീട് അവിടെ ഞങ്ങളുടെ ദാസേട്ടിന് വേണ്ടി ഞങ്ങൾ തൊണ്ണൂറ്റി മൂന്നിൽ അന്ന് മുതലും വോളിയം ടു ശരണതരങ്ങിണി എന്നുള്ള പേരിൽ ആണ് അടുത്ത ദാസേട്ടിനു വേണ്ടി ചെയ്യുന്നത് അതിൻ്റെ ഇടയിലേക്ക് ഞാൻ പറയൂ നമ്മൾ ലോക്കലായിട്ടിങ്ങനെ ചേട്ടൻ പാടുന്ന വർക്കുകളും ഇവരൊക്കെ പാടുന്ന വർക്കുകൾ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ അതോടുകൂടി ഞാൻ പറയുന്നത് ഈ ഒരു നേരമെങ്കിലും ഹിറ്റായതോടുകൂടി എനിക്ക് പ്രോഗ്രാംസിൻ്റെ ഡിമാൻഡും കൂടി ഈ പാട്ട് ജനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെയധികം പ്രോഗ്രാംസ് ബുക്കിംഗ് ആയി അങ്ങനെ ആ ഒരു സൈഡിൽ ഈ ഭക്തിഗാനമേളകളിങ്ങനെ ക്ഷേത്രങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തും ഞാൻ പറയുന്നത് ഡൽഹി ബോംബെ കൽക്കട്ട ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ പിന്നീട് അയ്യപ്പൻ പാട്ടുകളും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അതിനും നമുക്ക് കൂടുതൽ ഈ മണ്ഡലക്കാലത്ത് അവസരങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തൊമ്പതിലാണ് വളരെ പ്രശസ്തമായ ഗംഗാതീർത്ഥം വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ എന്ന് പറഞ്ഞ ഗംഗാതീർത്ഥം എന്ന ആൽബം അദ്ദേഹം അങ്ങാടിപ്പുറത്ത് പി സി അരവിന്ദ എന്നു പറഞ്ഞൊരു ഗാന രചയിതാവും അദ്ദേഹമാണ് ഇതിൽ പാട്ടുകൾ എഴുതി എല്ലാ പാട്ടുകളും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു അതിലും ഞാൻ പറയൂ ഈ ചന്ദ്രക്കല പൂച്ചൂടി എന്നുള്ള പാട്ട് ദാസേട്ടം പാട്ട് എന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം ഞാനും ആർക്കെയും അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി കാരണം തരങ്ങണിയുടെ ബാനറിലേ ഇറങ്ങുള്ളൂ പക്ഷേ ഇതിനകത്ത് എൻ്റെ ആ ഒരു ആഗ്രഹം എറണാകുളത്തപ്പം സഹായിച്ചു തന്നു ഋഷി നാഗകുളത്ത പരണം ശ്രീ എണകുളത്തപ്പ ശരണം എന്ന് പറഞ്ഞ എറണാകുത്തപ്പനെ കുറിച്ചുള്ള പാട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റി പിന്നെ തിരുനക്കര ദേവർ മറ്റേ തളി ശിവക്ഷേത്രം വടക്കുനാഥൻ നമ്മൾ കേരളത്തിലെ പ്രഗത്ഭമായ പത്ത് ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റായി പറയാതിരിക്കാൻ പറ്റുക കാരണം ശിവഭക്തി ശിവഭക്തിഗാനങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ദാസേട്ടൻ്റെ ആലാപനത്തെക്കുറിച്ച് ഞാൻ പറയണല്ലോ അദ്ദേഹത്തിൻ്റെ വരികൾ അതെ ഈ ആർ കെ ഐ മീൻ സോറി പി സി അരവിന്ദൻ്റെ ഓരോ പാട്ടിലും അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൻ്റെ ആദ്യത്തെ ആ പല്ലവിയിൽ തന്നെ ആ അമ്പലങ്ങളെ കൊണ്ടുവന്നു അപ്പോൾ എന്ത് വെച്ചാൽ ആ ദേശത്തുള്ളവർക്ക് മുഴുവൻ ആ പാട്ടുകൾ വളരെയധികം ആകർഷിക്കപ്പെട്ടു തൃപ്പുറങ്ങളോടൊപ്പം ദുഃഖങ്ങൾ തീർക്കാൻ പറയുമ്പോൾ ആ തൃപ്പുറങ്ങളോട് ഭാഗത്തുള്ളവർക്ക് ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാഴുന്ന എട്ടു ദിക് പാലരും മുട്ടുകുത്തിത്തൊഴും ഏറ്റുമാനും ഒരു ഉഗ്രമൂർത്തി അപ്പോൾ ആ പല്ലവിയിൽ തന്നെ ആ ക്ഷേത്രം ഋഷി ആകുളത്തെ അവർ സർവം നടത്തുന്ന ഇങ്ങനെ ആ പല്ലവിയിൽ ആ വരികൾ വന്നോടുകൂടി പാട്ടുകൾ അതാത് സ്ഥലത്ത് ജനങ്ങൾ വളരെയധികം ആകർഷിച്ചു ഇത് ഞങ്ങൾക്ക് വീണ്ടും ഈ ഭക്തിഗാനങ്ങളിലേക്ക് മറ്റൊരു പ്രചോദനമായി പിന്നെ ചെന്നാലും ഗംഗാതീർത്തം എന്നുള്ള ആ പാട്ട് ഈ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ തുളസി കീർത്തമാതിരിൽ തന്നെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു എൺപത്തൊമ്പതിൽ അപ്പോൾ അത് കിറ്റായപ്പോൾ ദാസേട്ടൻ എന്നോട് പറഞ്ഞു തമിഴിലുള്ള കുറച്ച് ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർക്ക് നീ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ മദ്രാസിൽ വെച്ച് അന്ന് ദാസേട്ടൻ മദ്രാസിലും സ്റ്റുഡിയോ ഉണ്ട് അവിടെ വെച്ച് എൺപത്തൊമ്പതിൽ തന്നെ ഈ ഗംഗാധരത്തി ഇറങ്ങിയ ഉടനെ തന്നെ പരമ്പുരുളേ ഓം നമശിവായെന്ന് പറഞ്ഞ് ദാസേട്ടനു വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ തമിഴ് ഭക്തിഗാനങ്ങൾ അവിടുത്തെ ഒരു കവി വളരെ മനോഹരമായി തമിഴ് അറിയുന്നവർക്കറിയുള്ളൂ ശമ്പനാർ കോവിൽ ഷൺമുഖം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു കുറച്ച് പ്രായമൊക്കെ ആയുള്ള ആളാണ് പക്ഷേ അസാധ്യ വരികൾ തമിഴ് അറിയുന്നവരത് ആസ്വദിച്ച് കേൾക്കും അതുമാതിരിയുള്ള ആ പത്ത് പാട്ടുകൾ എൺപത്തൊമ്പതിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്നിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശൻ നായർ മറ്റൊരു വലിയൊരു കവിയും ഗാനം നമുക്കറിയാം ഭക്തിഗാന രംഗത്ത് വനമാല എന്ന് പറഞ്ഞ എൺപത്തിരണ്ടിൽ കേശവന്തം പോരെ ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണരൂപം എന്ന് തുടങ്ങുന്ന പാട്ട് അത് ഇതെടുത്തിപ്പം ഞാൻ പറയാൻ കാരണവച്ചാൽ ഈ ഗാനം ആലപിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായി ഗുരുവായൂർ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഗായകൻ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ദഹനമാണ് കുക്കി മമ്മിയൂർ ക്ഷേത്രത്തിലെ ദഹനക്കാരനാണ് അദ്ദേഹം പക്ഷെ നല്ലൊരു ഗായകൻ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇത് അടുക്കളയിലിരുന്ന് അദ്ദേഹം പച്ചക്കറി ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോൾ വെറുതെ വീഡിയോയിൽ വീഡിയോയിലെടുത്തതാണ് അത് ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏകാദശി കഴിഞ്ഞ അത്ര ഹിറ്റായി ഈ പാട്ടും അതിനുശേഷം ജയേട്ടൻ പാടിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളടങ്ങിയ വിഘ്നേശ്വര ജന്മനാളികേരം എന്നുള്ള ആൽബം ഇതേ കേശവൻ നമ്പൂരി അതുകഴിഞ്ഞാൽ നമുക്കറിയാം മയിൽപേലിയിൽ രാധതൻ പ്രേമത്തോടാണോ ആ ഗാനം അതൊക്കെ ജയവിജയന്മാരുടെ ജയവിജയ നമ്മുടെ മറ്റൊരു സംഗീത കുലപതികൾ ഭക്തിഗാന രംഗത്ത് ആചാരൻ ആദ്യം പാടുന്നത് അവരുടെ അയ്യപ്പ ഭക്തിഗാന ദർശനം പുണ്യ ദർശനം എന്ന് പറഞ്ഞാൽ അതൊക്കെ എച്ച് എം ബി ആൽബമായിട്ട് ആ കാലത്ത് വന്നിട്ടുള്ളതാണ് കാരണം പണത്തിൻ്റെയോ പ്രശസ്തിയോടെയോ പുറകെ പോവാതെ സംഗീതത്തെ അങ്ങനെ ഉപാസിച്ചിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം സംഗീത കലാനിധി അദ്ദേഹം ഡോക്ടറേറ്റ് യു എസില് പോയി ചിലപ്പതികാര സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ കീഴിലും പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി പിന്നെ ഇതുപോലുള്ള ഗുരുക്കന്മാർ